എല്ലാവർക്കും വാക്പതിപ്പയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ബോട്ടിൽ ആർട്ട് ആയിട്ടാണ്. അപ്പൊ നിങ്ങൾ തമിഴിലൊക്കെ കണ്ട പോലെ തന്നെ നമ്മൾ ഇന്ന് ഗാലക്സി ബോട്ടിൽ ആർട്ട് ആണ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളാണ് ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യാനായിട്ട്. കുറച്ച് സാധനങ്ങൾ, അതായത് കുറച്ചൊരു നാല് പെയിന്റും അതുപോലെ ഒരു ചെറിയൊരു സ്പോഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. വളരെ എളുപ്പമാണ്. അതായത് അപ്പോൾ ലോക്ക്ഡൗൺ ടൈമിൽ നമുക്ക് വീട്ടിലിരുന്ന് അധികം പെയിൻ്റ് ഒന്നും കാണില്ല. അപ്പോൾ വീട്ടിലിരുന്ന് കുറച്ച് പെയിൻ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്, കാണാനും നല്ല ഭംഗിയാണ്. നാല് കളേഴ്സ് മാത്രം മതി. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ എൻ്റെ ഇപ്പോൾ ഇവിടെ ഇല്ല ബോട്ടിൽ, വേറെ അങ്ങോട്ടിരിക്കുകയാണ്, വേറെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ കയ്യിലെടുക്കാഞ്ഞത് ബോട്ടിൽ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഗാലക്സി ബോട്ടിൽ ആർട്ടാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ തമിഴിലൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും, ഗാലക്സി ബോട്ടിൽ ആർട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ, വളരെ വളരെ സിമ്പിളാണ് ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ കുറച്ച് സമയം കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ലേറ്റ് ആക്കി ഇപ്പിക്കുന്നില്ല, വേഗം വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു പെണ്ണും കൂടെ പ്രസ് ചെയ്യുക, അതിൽ ഓളെന്നുള്ള ഓപ്ഷൻ കൂടി കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ ഇനി ഇടാൻ പോകുന്ന എല്ലാ പുതിയ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ തെറ്റാതെ തന്നെ ഫോണിൽ വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ഗാലക്സി ബോട്ടിൽ ആർട്ട് ചെയ്യാനായിട്ട് ആദ്യമേ തന്നെ ഇതുപോലൊരു ബോട്ടിൽ എടുക്കുക. അപ്പോൾ ഞാനിവിടെ ബോട്ടിലേക്ക് ഒരു കൊട്ട് വൈറ്റ് അക്രലിക് പെയിൻറ്റ് ബേസ് കോട്ട് കൊടുത്ത് വെച്ചിരിക്കുന്ന ബോട്ടിലാണ്. അപ്പോൾ ബേസ് കോട്ട് കൊടുക്കുന്ന എല്ലാ വീഡിയോയിലും കാണിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കാഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാല് കളേഴ്സാണ്. അതായത് ബ്ലൂ, പർപ്പിൾ അല്ലെങ്കിൽ വയലറ്റിനും പറയാറുണ്ട്. അപ്പോൾ പർപ്പിൾ പിന്നെ ബ്ലാക്ക് അതുപോലെ വൈറ്റ്. അപ്പോൾ ഈ നാല് കളേഴ്സാണ് നമുക്ക് ഈ ഒരു ബോട്ടിൽ ആർട്ടിന് മെയിനായിട്ടും വേണ്ടതെന്ന് പറയുന്നത്. മെയിനായിട്ടെന്നല്ല, ഈ നാല് കളേഴ്സ് മാത്രം മതി ബോട്ടിൽ ആർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ പിന്നെ വേണ്ടത് കുറച്ച് സ്പോഞ്ചുകളാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു ചെറിയ സ്പോഞ്ച് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ബ്ലൂ കളർ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ദാ ഇതുപോലെ നമ്മുടെ ബോട്ടിലേക്ക് കുറച്ചെടുത്തായിട്ട്, അതായത് എല്ലായിടത്തും ഇങ്ങനെ മൊത്തത്തിൽ അങ്ങ് ഫുള്ളായിട്ട് ബ്ലൂ ബേസ് കോട്ട് അടിക്കുന്ന പോലെ അടിക്കരുത്. അപ്പോൾ ദാ ഇവിടെ കുറച്ചെടുത്ത്, അത് കഴിഞ്ഞിട്ട് കുറച്ച് അപ്പുറത്തായിട്ട് കുറച്ചെടുത്ത്, അങ്ങനെ കുറച്ചെടുത്ത്, അങ്ങനെ മാറിയും തിരിഞ്ഞ് റാൻഡമായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ദാ ഇതുപോലെ കുറച്ചെടുത്ത് ഇങ്ങനെ റാൻഡമായിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതേ സെയിം ആയിട്ട് പർപ്പിൾ കളറും ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കളറിൽ നിന്ന് മറ്റൊരു കളർ എടുക്കുമ്പോൾ ഡിഫറെൻറ്റ് സ്പോഞ്ചസ് യൂസ് ചെയ്യുക കേട്ടോ. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കളേഴ്സ് എല്ലാം തമ്മിൽ അങ്ങ് മിക്സ് ആയി പോകും. ഇപ്പോൾ നമ്മൾ ബ്ലൂ എടുത്തിട്ട് വയലറ്റ്, ബ്ലൂ എടുത്ത് അതേ സ്പോഞ്ചിൽ വയലറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കളർ, ബ്ലൂ കളർ മാത്രമേ കാണുകയുള്ളൂ. അപ്പോൾ വയലറ്റ് അങ്ങനെ ഇതായിട്ട് കാണുകയുള്ളൂ. അപ്പോൾ ഡിഫറെൻറ്റ് ആയിട്ടുള്ള സ്പോഞ്ച് എടുക്കുക. അതായത് ഇപ്പോൾ ഒരു വലിയ സ്പോഞ്ചാണ് എടുക്കുന്നതെങ്കിൽ അത് ചെറുതായിട്ട് നാലായിട്ട് കട്ട് ചെയ്തിട്ട് കുട്ടി കുട്ടി പീസസ് ആയിട്ട് യൂസ് ചെയ്യുക കേട്ടോ. അല്ലാതെ വലിയ പീസ് സ്പോഞ്ച് എടുക്കേണ്ട. അപ്പോൾ പെയിൻറ്റിലൊക്കെ ആക്കാനും സിമ്പിളായിരിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് ആക്കി മെല്ലെ മെല്ലെ ബ്ലെൻഡ് ചെയ്ത് പതുക്കെ പതുക്കെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് വരിക. ആ ഒരു സ്പോഞ്ച് വെച്ചിട്ട് ജസ്റ്റ് രണ്ട് കളറും കൂടി ഇങ്ങനെ ആ ഒരു ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, അത്രയേ ഉള്ളൂ. അതിനുശേഷം ഞാൻ ബ്ലാക്ക് കളർ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു സ്പോഞ്ച് വെച്ചിട്ട് ഇങ്ങനെ ഡാബ് ചെയ്തും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളിങ്ങനെ ഫുള്ളായിട്ട് നമ്മുടെ ബോട്ടിൽ ഗാലക്സിയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഇത് ചെയ്തെടുക്കാനായിട്ട്. ഗാലക്സി കാണുന്ന പോലെ ഒന്നുമല്ല, എളുപ്പമാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞാനിവിടെ വൈറ്റ് ആക്രലിക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് കളയുന്ന ബ്രഷുകൾ ഉണ്ടാവുമല്ലോ, അതായത് ഇങ്ങനെ വേണ്ടാതെ കളയുന്ന പഴയ ബ്രഷുകൾ എടുക്കുക. അതായത് ടൂത്ത് ബ്രഷ് എടുത്തിട്ട് നമ്മുടെ ഈ ഒരു പെയിൻറ്റിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കിയ ശേഷം ദാ ഇതുപോലെ കൈ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോൾ ദാ ഇതുപോലെ പെയിൻറ്റ് സ്പ്രേ പോലെ ആയി വരും, കണ്ടില്ല. അപ്പോൾ കുട്ടി കുട്ടി ഡോട്ട്സ് പോലെ വരും. ഈ ഒരു രീതി പലർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ കുറേ ബോട്ടിലായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ദാ എന്തായാലും നമുക്ക് ഇതുപോലെ ചെയ്തു കൊടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് വാർണിഷാണ് ഞാനിപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ക്ലിയർ വാർണിഷാണ് കേട്ടോ. അപ്പോൾ ഇത് വുഡ് ഷോക്കേസ് എന്ന് പറഞ്ഞ ഒരു ഇതിൻ്റെ ഒരു ക്ലിയർ വാർണിഷാണ്. ഇത് വുഡിലൊക്കെ അടിക്കുന്ന വാർണിഷാണ്. പക്ഷേങ്കിൽ നല്ല ഒട്ടും തന്നെ, നമ്മൾ വൈറ്റ് സർഫസിൽ എത്ര അടിച്ചാലും ഒട്ടും തന്നെ കളർ അങ്ങോട്ട് ചേഞ്ച് ആവത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമേ ഭയങ്കര ടെൻഷൻ അടിച്ചാണ് അടിച്ചത്. കാരണം ഈ ഒരു വൈറ്റ് കളർ അങ്ങ് ഇതായി പോകുമോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ എനിക്ക് ഈ പിക്ചറിൻ്റെ വാർണിഷ് അടിച്ച് കഴിഞ്ഞാൽ ഒട്ടും ഗ്ലേസിംഗ് ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു ഫിനിഷിംഗ് ഇല്ലാതെ പോലെ തോന്നുന്നു, ഒരു പ്രൊട്ടക്ഷൻ ഇല്ലാതെ പോലെ തോന്നുന്നു. അതുകൊണ്ടാണ് ഈ ഒരു വാർണിഷ് അടിച്ചത്. പക്ഷേ ഒരു പ്രോബ്ലം പറ്റില്ല കേട്ടോ, നല്ല രീതിക്ക് തന്നെ ഒട്ടും തന്നെ കളറൊന്നും ചേഞ്ച് ആയതുപോലും ഇല്ല. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇതൊരു അടിപൊളി വാർണിഷാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ ഈ ഞാൻ വുഡ്ഫില്ലിൻ്റെ വാർണിഷ് യൂസ് വുഡ്ഫില്ലല്ല സോറി ഇൻഡിഗോയുടെ സ്ലീക്കിൻ്റെ വാർണിഷ് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഭയങ്കര എല്ലോ ആവും. പക്ഷേ ഇതൊട്ടും ആയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ ഈ ഒരു വാർണിഷ് വാങ്ങട്ടെ. നാളെ ആ ഒരു വാർണിഷ് അടുത്തിടുന്ന വീഡിയോയുടെ അടുത്ത്
ഇടുന്ന ഒരു ബോട്ടിലാട്ടിനകത്ത് ഈ വാർണിഷ് ഏതാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം, കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാനിവിടെ സംവേർ പീസ്ഫുള്ളി എന്ന് നമ്മുടെ ഈ ഒരു ബോട്ടിലിൻ്റെ ഇവിടേക്കൊന്ന് എഴുതിയും കൂടെ കൊടുക്കുന്നുണ്ട്. അത് ചുമ്മാ വേണമെങ്കിൽ എഴുതിയാൽ മതി, നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ആദ്യം മാർക്കർ പെൻ വെച്ചിട്ട് എഴുതാമെന്നാണ് വിചാരിച്ചത്, ബ്ലാക്ക് കളറ്, പക്ഷേ പിന്നെ ഒരു ഫിനിഷിംഗ് ഇല്ല ഇതുപോലെ തോന്നി. ഫിനിഷിംഗ് ഇല്ല എന്നല്ല, നമ്മുടെ ബോട്ടിൽ നിറച്ചും ഡാർക്ക് കളേഴ്സ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ലൈറ്റ് കളർ അങ്ങോട്ട് എടുത്ത് കാണുന്നില്ല. അപ്പോൾ അത് സോറി, ഡാർക്ക് കളർ ആയതുകൊണ്ട് ഈ ബ്ലാക്ക് കളർ അങ്ങോട്ട് എടുത്ത് കാണുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പം വൈറ്റ് അക്രിലിക്ക് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുകയാണ്. അപ്പം ഞാൻ ആദ്യമേ ഈ മാർക്കർ വെച്ച് മാർക്കർ പെൻ വെച്ചിട്ട് എഴുതിയതിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് എഴുതുന്നത്. അപ്പം ഇതുപോലെ നമുക്ക് എഴുതി കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വൈറ്റ് കളർ മാർക്കർ പെൻ ഉണ്ടെന്ന് തോന്നല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് ചില വീഡിയോസിലൊക്കെ കണ്ടിട്ട്, ചിലരുടെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് വൈറ്റ് കളർ മാർക്കർ പെൻ യൂസ് ചെയ്യുന്നത്. അപ്പം ആ വൈറ്റ് കളർ മാർക്കർ പെൻ ഉണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പോൾ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കാം. അതൊക്കെ ആണെങ്കിൽ സിമ്പിളാണ്, പക്ഷെ ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് എഴുതിയപ്പം കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു ഞാൻ ബ്രഷ് ഇങ്ങനെ അധികം അങ്ങനെ ബ്രഷ് ഇപ്പോഴാണ് ഈ ഒരു ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു വർഷമായിട്ടുള്ളൂ ഞാൻ, അതായത് ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ്, അത് കഴിഞ്ഞ ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഈ ഒരു ബോട്ടിൽ ആർട്ടിനകത്തോട്ടൊക്കെ ഇങ്ങോട്ട് വരുന്നത്. അപ്പം അങ്ങനെ വലിയ രീതിയിൽ അങ്ങനെ ബ്രഷ് പിടിച്ചിട്ട് അങ്ങനെ എന്താ പറയുക, ബ്രഷിൻ്റെ ആ ഒരു ഇതൊന്നും എനിക്കറിയില്ല. അതായത് ബ്രഷ് ഭയങ്കര ബാലൻസ് ഒന്നും ഇല്ല കയ്യിൽ പിടിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു ടെൻഷനോട് കൂടിയൊക്കെയാണ് ഞാൻ വരച്ചത്. എന്നാലും കുഴപ്പമില്ല, ചെറിയ രീതിയിൽ കുളവായി എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അതിന് ശേഷം ഞാൻ പീസ്ഫുള്ളി എന്ന് ഞാൻ ആദ്യം മാർക്കർ പെൻ വെച്ചിട്ട് പീസ്ഫുള്ളി എന്ന് എഴുതിയത് കുറച്ച് താഴോട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒരു കുറച്ചൊരു ഇതായതുപോലെ തോന്നി. അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ കുറച്ച് ബ്ലൂ കളർ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് കുറച്ചും കൂടെ മുകളിലായിട്ട് സംവേർ പീസ്ഫുള്ളി എന്ന് എഴുതി കൊടുത്തു. ണ്ടില്ലേ, എന്നിട്ട് ആ ഒരു താഴെ ആ ഒരു മാർക്കർ പെന്നൊക്കെ നന്നായിട്ട് കാണാമായിരുന്നു. അപ്പം ഞാൻ ഇത് വീണ്ടും കുറച്ച് ബ്ലൂ കളർ ഇങ്ങനെ അപ്ലൈ ചെയ്തു, എന്നിട്ട് കുറച്ച് വൈറ്റ് പെയിൻ്റ് ഒന്ന് സ്പ്രേ ചെയ്തും കൊടുത്തു. അപ്പോഴേക്കും അതൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, ഇപ്പോൾ അതാ ആ ഒരു മാർക്കറിൻ്റെ ആ ഒരു ഇതൊന്നും വലിയ രീതിയിൽ കാണുന്നില്ലല്ലോ. അപ്പോൾ പുറകു വശത്ത് ചെറുതായിട്ട് കാണുന്നുണ്ട്, എന്നാൽ ഫ്രണ്ടായിട്ട് നമ്മൾ വെക്കുന്ന ആ ഒരു ഭാഗത്ത് കാണുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ബോട്ടിലാട്ട് ഇത്രയും ചെയ്ത് ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ടിലാട്ട് ഫുള്ള് നമ്മളത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ബോട്ടിലാട്ടിനകത്ത് ആ ഒരു ഇത് നമ്മൾ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇതിന് മുകളിലായിട്ട് ഞാനിവിടെ ഒരു വൂളൻ ത്രെഡും കൂടെ ചുറ്റി കൊടുക്കുന്നത്. വൈറ്റ് കളറാണ് ചുറ്റുന്നത്. പിന്നെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോട്ടിൽ ഇത്രയും ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ഈ ഒരു ഗാലക്സി ആ ഒരു ഇത് ചെയ്തിട്ട് അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് ബോട്ടിലായിട്ട് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ ഞാനിവിടെ സംവേർ പീസ്ഫുള്ളി എന്ന് ചുമ്മാ എഴുതി നോക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയാൽ മതി, നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതിനുശേഷം ഞാനിവിടെ വൂളൻ ത്രെഡ് ഇതായി ഇതുപോലെ ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വൂളൻ ത്രെഡ് ചുറ്റിയത് അത്രക്ക് ഇങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. കാരണം ഞാനിങ്ങനെ വളവളാന്ന് വല്ലാണ്ടൊക്കെയാണ് ചുറ്റി കൊടുത്തത്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടു. നല്ലൊരു സ്റ്റാൻഡേർഡ് നല്ല രീതിയിൽ സ്റ്റാൻഡേർഡായിട്ടൊക്കെ ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ രസമുണ്ടാവും. ഞാനിവിടെ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ചുറ്റി കൊടുത്തത്, അതാണ് ഇങ്ങനെ ആയി പോയത്. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് ചുറ്റിയിട്ട് ഇതാ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചുറ്റിയും കൂടെ കഴിയുമ്പോഴേക്കും നമ്മുടെ ബോട്ടിലായിട്ട് കഴിഞ്ഞു കേട്ടോ, കംപ്ലീറ്റായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിലായിട്ടാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ പറയാം. പിന്നെ ഇത്രയും ചെയ്യണമൊന്നുമില്ല, നമുക്ക് ഈ ഒരു ഗാലക്സി എഫക്റ്റ് മാത്രം ചെയ്തിട്ട് അവിടെ വെച്ചിട്ട് നമ്മുടെ ബോട്ടിലായിട്ട് സ്റ്റോപ്പ് ചെയ്യാം. അത്രയൊക്കെയാണെന്നുണ്ടെങ്കിലും ബോട്ടിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഞാനിപ്പോൾ എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാനങ്ങ് ചെയ്തു എന്നേ ഉള്ളൂ. എനിക്കെന്തോ ഒരു അതങ്ങനെ കിടന്നപ്പോൾ എന്തോ പോലെ തോന്നി, അതുകൊണ്ട് അങ്ങ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യാതിൽ ഓളങ്ങൾ ഓപ്ഷൻ കൂടി കൊടുത്തേക്കുക. അപ്പം ഞാൻ ഇടാൻ പോകുന്ന എല്ലാ പുതിയ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് തെറ്റാതെ തന്നെ ഫോണിൽ വരുന്നതായിരിക്കും. ആ പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പുതിയൊരു ഇൻസ്റ്റഗ്രാം സ്റ്റോറ് തുടങ്ങിയിട്ടുണ്ട്. ഈ കസ്റ്റമൈസ്ഡ് ആയിട്ട് ബോട്ടിൽ ആർട്ടും അതുപോലെ തന്നെ ക്രാഫ്റ്റ് വർക്കും ഗിഫ്റ്റ് ഐഡിയാസും ഒക്കെ ചെയ്ത് കൊടുക്കുന്നതായിട്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഇതിൽ പേജിൽ ഫോളോ ചെയ്താൽ മതി. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇൻസ്റ്റഗ്രാം പേജാണത്. അപ്പോൾ നിങ്ങളെല്ലാം ഫോളോ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആ ഒരു പേജ്. അപ്പോൾ വാക്പ്രതിഭ കളക്ഷൻസ് എന്നാണ് ആ ഒരു പേജിന് നമ്മൾ പേരിട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ പോയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബോട്ടിലായിട്ട് ഇത്രയേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ബോട്ടിലായിട്ട് എല്ലാവരും കണ്ടാണല്ലോ, വളരെ സിമ്പിളാണ് ഈ ഒരു ബോട്ടിലായിട്ട് ചെയ്യാനായിട്ട്. കുറച്ച് സമയം കൊണ്ട് അതായത് ഒരു നാല് പെയിൻറ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ബോട്ടിലായിട്ടാണ്. അപ്പം എല്ലാവരും ഈ ബോട്ടിലായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ലോക്ക്ഡൗൺ എല്ലാവരും വെറുതെ വീട്ടിലിരിക്കും അല്ലേ.
അയ്യോ സോറി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. പിന്നെ നിങ്ങൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഈ ഒരു ഗാലക്സി ബട്ട്ലാറ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ പറയാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്ത് കള കുഞ്ഞു ബെൽബട്ടൺ കൂടെ പ്രസ് ചെയ്യുക, അതിലുള്ള ഓപ്ഷൻ കൂടി കൊടുത്തേക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് തെറ്റാതെ തന്നെ ഫോണിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതായിരിക്കും, ബൈ ബൈ.